നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശബ്ദങ്ങൾ പുരോഗമന സാഹിത്യമാണെങ്കിൽ പൂരപ്പാട്ട് ഭഗവത്ഗീതയാണ്. ഞാൻ മഹാത്മാഗാന്ധി എന്ന് ധിക്കാരത്തോടെ വിളിച്ചു പറയാൻ കഴിയുള്ള ഒരു നിരൂപകനെ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അത് മറ്റാരുമല്ല, അത് ഗുപ്തൻ നായരാണ്. തൻ്റെ ആശയങ്ങൾക്കനുസൃതമായ രീതിയിൽ അത് വെട്ടിത്തുറന്ന് പറയുവാനുള്ള ശേഷി ഇപ്രകാരമുള്ള വിമർശക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയമില്ല. മഹാകവി കുമാരനാശാനെക്കുറിച്ച് അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞ കാര്യങ്ങൾ മറ്റൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, കുമാരനാശാൻ ഒരു ജനകീയ കവി അല്ല എന്ന്. ജനകീയ കവി അല്ല എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചൊരു കവിയല്ല എന്നൊരർത്ഥത്തിലല്ല അദ്ദേഹം പറയുന്നത്. മറിച്ച് കുമാരനാശാനെ നിങ്ങൾ കാണേണ്ടത് മറ്റൊരു തലത്തിലാണെന്നും അദ്ദേഹത്തെ ഒരു ജനകീയ കവി എന്ന് പറയുമ്പോൾ അത് താഴ്ത്തിക്കെട്ടുകയാണ് എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം ആധ്യാത്മിക മണ്ഡലത്തിൽ നിന്ന് കൊണ്ടുവേണം അദ്ദേഹത്തെ വീക്ഷിക്കുവാൻ എന്നാണ് കുമാരനാശനെ വീക്ഷിക്കുവാൻ എന്നാണ് ഗുപ്തനായ പറയുകയുണ്ടായത്. രൂക്ഷ വിമർശനമാണെങ്കിലും അതിൻ്റെ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ച സൗമ്യ വാക്കുകളായിരുന്നു. തീവ്രമായ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. കേവലം സൗമ്യമായ വാക്കുകളിലൂടെ രൂക്ഷമായ വിമർശനം അഴിച്ചു വിടുവാൻ അദ്ദേഹത്തിന് വലിയ മികവുണ്ടായിരുന്നു എന്നത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വിമർശനത്തെ രൂക്ഷവും ഉഗ്രവുമായ നിരൂപണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അയ്യപ്പമണിക്കരുടെ കുരുക്ഷേത്രത്തെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായത് അത് ദുർഗ്രഹമാണ് എന്നും ഇമേജുകൾ തമ്മിൽ പരസ്പര ബന്ധമില്ല എന്നുമാണ് പറയുകയുണ്ടായത്. അപ്പോൾ എന്തിനെക്കുറിച്ചും ആരെക്കുറിച്ചും അത് വിമർശന സാഹിത്യത്തിൻ്റെ ഉൾത്തലങ്ങളിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ കൃത്യതയും അളവുറ്റതുമായ തലത്തിലേക്ക് ആ വിമർശനത്തെ നയിക്കുവാനും അത് ചെല്ലേണ്ടിടത്ത് ചെന്ന് കൊള്ളുവാനും അതിനനുസരിച്ചുള്ള പരിവർത്തനം ആ എഴുത്തുകാരന് ഉണ്ടാക്കുവാനുമുള്ള കൃത്യമായിട്ടുള്ള മാത്രകളിലൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഗുപ്തൻ നായർ എന്ന് പറയുന്ന ആ പ്രകൃഷ്ട വിമർശകന്റെ മികവായി നമ്മൾ കാണേണ്ടത്. അദ്ദേഹം ഒരു വിമർശകൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം പ്രഭാഷകനായിരുന്നു, നിഘണ്ടുകാരനായിരുന്നു, അധ്യാപകനായിരുന്നു, ഉപന്യാസകനായിരുന്നു എന്നിങ്ങനെ വ്യത്യസ്ത തുറകളിൽ നിറഞ്ഞാടിയ ഒരു വ്യക്തിത്വമായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. പലരും പറയുന്നുണ്ട് ഗുപ്തൻ നായർ ഒരു സൗമ്യ നിരൂപകനല്ല എന്നത്. അത് തീർച്ചയായിട്ടും ശരിയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഉദാഹരണങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാകുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 1919 ഓഗസ്റ്റ് 22 അദ്ദേഹം ജനിക്കുകയുണ്ടായത്. അദ്ദേഹം കൊല്ലം ജില്ലയിലെ ഓച്ചിറയിൽ അപൂർവ വൈദ്യൻ എന്ന് വിശേഷിക്കപ്പെട്ട ഒളശ ശങ്കരപ്പിള്ളിയുടെയും അതുപോലെ തന്നെ മേമനയിലെ ചെങ്ങാലപ്പള്ളി വീട്ടിൽ ശങ്കരിയമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. 1941 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് അദ്ദേഹം ബി എ ഓണേഴ്സ് 2 റാങ്കോടെ ജയിച്ചു. പിന്നീട് അദ്ദേഹം 1945 അതേ കലാലയത്തിൽ അധ്യാപകനായി മാറുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. 1952 തലശ്ശേരി ബ്രണ്ണൻ കോളേജിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചു. തുടർന്ന് പാലക്കാട് വിക്ടോറിയ കോളേജ്, പിന്നീട് എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി പ്രവർത്തിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാള വിഭാഗത്തിൻ്റെ തലവനായി ഔദ്യോഗിക ജീവിതത്തിൽ 1950 വിരമിക്കുകയും ചെയ്തു എന്നത് കൂടി അദ്ദേഹത്തിൻ്റെ ചരിത്ര നാൾ വഴികളുടെ ഭാഗമായിട്ട് നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ്. തുടർന്ന് കേരള സർവകലാശാലയിൽ എമിരിറ്റസ് പ്രൊഫസറായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ശ്രീ ചിത്ര ഗ്രന്ഥശാല മാർഗി തുടങ്ങി നിരവധി പ്രസ്ഥാനങ്ങളുടെ അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. മലയാളി, ഗ്രന്ഥലോകം, വിജ്ഞാന കേരളി എന്നീ പ്രസിദ്ധീകരണ പത്രാധിപരായിരുന്നു അദ്ദേഹം. 1983 മുതൽ 1984 വരെയുള്ള കാലഘട്ടത്തിൽ കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെയും 1984 മുതൽ 1982 വരെ കേരള സാഹിത്യ അക്കാദമിയുടെയും പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട്. ഇപ്രകാരമുള്ള തൻ്റെ ജീവിത കാലഘട്ടങ്ങളിലെ ആ ഒരു സമ്പൂർണ്ണത കൈവരിക്കുന്നതുവരെയുള്ള കാലഘട്ടങ്ങളിൽ അതിശക്തമായ ഇടപെടലുകൾ സാമൂഹ്യ രംഗത്തും അതുപോലെ തന്നെ വിമർശക രംഗത്തും എഴുത്തിൻ്റെ നാനാ വഴികളിലും അദ്ദേഹം മുന്നേറി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു സംഗതിയായി നമ്മൾ കാണേണ്ടത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം 2006 ജനുവരി 5 തിരുവനന്തപുരത്തെ ശ്രീ ഉത്രാടം തിരുനാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും അവിടെ വെച്ച് അദ്ദേഹം 2006 ഫെബ്രുവരി 7
മരണപ്പെടുകയും ഉണ്ടായി. അതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മൃതശരീരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടി പേരൂർക്കട വിശ്വഭാരതിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു 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 നാളേട് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയും. പക്ഷേ ഇതിനിടെ അദ്ദേഹം നിറഞ്ഞാടിയ, അദ്ദേഹം എഴുതിയ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നിറഞ്ഞ വസ്തുക്കളൊക്കെ വരും വിശകലനം ചെയ്യുമ്പോഴാണ് അദ്ദേഹം എവിടെ നിൽക്കുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയുള്ളത്. അദ്ദേഹത്തെ മരണം സംഭവിച്ചതിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അദ്ദേഹം ദീർഘകാല അദ്ദേഹം ഒരു കലാശാല അധ്യാപകനായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി. ഈ പറയുന്ന പ്രവർത്തന മണ്ഡലങ്ങൾക്കിടയിൽ തന്നെ ഒരു ദീർഘകാലം അദ്ദേഹം ഒരു സർവകലാശാല കലാശാല അധ്യാപകനായി അദ്ദേഹം തിളങ്ങുകയുണ്ടായി. രാഷ്ട്രീയ മേഖലയിലെ അഭിജയങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വലിയ രീതിയിൽ ഉത്കണ്ഠാകുലനായിരുന്നു, ആശങ്കാകുലനായിരുന്നു. അതിനെതിരെ അതിശക്തമായി നിലകൊണ്ടതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. വിദ്യാലയത്തിലെ രാഷ്ട്രീയം നിരോധിക്കണമെന്ന ആവശ്യം മുൻനിർത്തി രൂപീകരിച്ച വിദ്യാഭ്യാസ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷനായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു ഒരു ആ ഒരു പദവിയിലേക്ക് ഏറ്റവും സർവതാ യോഗ്യൻ അദ്ദേഹമാണ് എന്ന ഭരണകൂടത്തിൻ്റെ കണ്ടെത്തലിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഇപ്രകാരം ഒരു പദവിയിലേക്ക് അദ്ദേഹത്തെ ആനയിക്കുന്നത് എന്നതും നമ്മൾ പറയേണ്ടത്. അവിടെ ഗുപ്ത നായരെ സംബന്ധിച്ച് കൃത്യമായ കാഴ്ചപ്പാട്, വിദ്യാഭ്യാസ രംഗത്തെ പ്രകാരം പ്രവർത്തിക്കണം, വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ എങ്ങനെയാണ് വേണ്ടത്, വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് എന്തെല്ലാം രീതിയിലുള്ള പ്രവർത്തനമാണ് ഉണ്ടാകേണ്ടത്, അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് കൃത്യമായി വിശകലനം ചെയ്യപ്പെടാതെ രാഷ്ട്രീയ രംഗത്തേക്ക് അവർ കടന്നു എന്നുകൊണ്ട് അവരുടെ ജീവിതം തുലയ്ക്കുന്നത് എന്ന രീതിയിലുള്ള ഭരണകൂടത്തിൻ്റെ നിലപാടിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഇപ്രകാരമുള്ള ഈ വിദ്യാഭ്യാസ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷനായി അദ്ദേഹത്തെ നിയമിക്കുകയുണ്ടായത്. കൃത്യമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 35 പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ രംഗത്ത് വരികയുണ്ടായി. ഒട്ടേറെ പുരസ്കാരങ്ങളും അദ്ദേഹം നേടുകയുണ്ടായിരുന്നു. ജീവിതത്തിൽ അദ്ദേഹത്തിന് അർഹമായതൊന്നും ലഭിച്ചില്ല എന്ന് പറയാൻ കഴിയുകയില്ല. അദ്ദേഹത്തിന് അർഹതപ്പെട്ട സംഗതികളൊക്കെ തന്നെ അദ്ദേഹം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു എന്നതും ചേർത്ത് പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുമ്പോൾ പാഠപുസ്തകങ്ങളായിട്ട് മാറ്റാൻ യോഗ്യമായ വിധത്തിൽ ലളിതവും സുഗ്രഹവുമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം നിർവഹിക്കപ്പെടുകയുണ്ടായത്. പലപ്പോഴും ബുദ്ധിജീവി തലത്തിലേക്ക് ഒരാൾ കടന്നുപോയി കഴിഞ്ഞാൽ അദ്ദേഹം എഴുതുന്ന കാര്യങ്ങളൊക്കെ ദുർഗ്രഹമായിരുന്നു. ദുർഗ്രഹമായിരിക്കുമ്പോൾ നേരത്തെ അദ്ദേഹം അയ്യപ്പമണിക്കരെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചും വിലയിരുത്തിയ ഒരു സംഗതി തന്നെയാണ്. അദ്ദേഹം കുരുക്ഷേത്ര എന്ന് പറയുന്ന ആ സൃഷ്ടി ദുർഗ്രഹമെന്ന് പറയുമ്പോൾ താൻ എഴുതുന്ന സംഗതികളൊന്നും ദുർഗ്രഹമായിരിക്കുന്നതിനെ കുറിച്ച് കൃത്യമായൊരു ഒരു ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. ദുർഗ്രഹമായി എഴുതി അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്ത ഒരു തലത്തിലേക്ക് തൻ്റെ എഴുത്തിനെ വ്യാപിപ്പിക്കുകയും അത് ഗംഭീരമാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയുകയും ചെയ്യുന്ന ആധുനിക അല്ലെങ്കിൽ ഉത്തരാധുനിക എഴുത്തുകാരിൽ നിന്ന് തികഞ്ഞും വിഭിന്നമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. താൻ എഴുതുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കിയേ തീരൂ, അത് മനസ്സിലാക്കുന്ന ഭാഷയിലേ ഞാൻ എഴുതു എന്ന കൃത്യമായ നിലപാട് തറയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി എന്നത് നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം സൃഷ്ടികളൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതൊക്കെ ദുർഗ്രഹമല്ലാത്ത രീതിയിൽ സാധാരണക്കാർ മനസ്സിലാക്കാൻ രീതിയിൽ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള സൃഷ്ടി കർമ്മങ്ങളാണ് എന്ന് നടത്തുകയുണ്ട്. തൻ്റെ വിമർശനം രൂക്ഷമായ ഭാഷയിലാണെങ്കിൽ പോലും ആ രൂക്ഷമായ ഭാഷ ഉപയോഗിക്കുമ്പോഴും ആ ഭാഷ അത് സാധാരണക്കാർ മനസ്സിലാക്കാൻ കഴിയണം. എന്തുകൊണ്ടാണ് താൻ വിമർശിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അളവ് ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. പലപ്പോഴും അദ്ദേഹം വിമർശിക്കപ്പെടുന്ന ആളുകൾ പലപ്പോഴും തന്നെ വിമർശിക്കുന്ന ആളോട് തനിക്ക് വലിയ രീതിയിലുള്ള പകയുണ്ടാകും. പക്ഷേ ഗുപ്തൻ നായരുടെ കാര്യത്തിൽ പലപ്പോഴും അത് ഉണ്ടായില്ല എന്നാണ് യാഥാർത്ഥ്യം. മറ്റു തിരിഞ്ഞ അദ്ദേഹത്തോട് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു വിമർശനത്തിന്റെ തലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സത്യാന്തമായ വിമർശനമായതുകൊണ്ടും അത് പറയുന്ന അത് അയാളെ ആ എഴുത്തുകാരനെ വീണ്ടും അവരെ ഒന്നുകൂടി പ്രചോദിപ്പിക്കുവാനും അല്ലെങ്കിൽ അവരുടെ മികവ് ഒന്നുകൂടി ഉയർത്തിയെടുക്കുവാനുമുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ മലയാളികൾക്ക് ഉണ്ടായിരുന്നു എന്നതും വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. അവിടെയൊക്കെ തന്നെ ബുദ്ധനായർ വളരെ വ്യത്യസ്തനായിരുന്നു എന്നത് അതൊരു പാഠഭേദമില്ലാതെ തന്നെ പറയുവാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അദ്ദേഹം സൃഷ്ടികളിലേക്ക് നമുക്ക് കടക്കാം. അദ്ദേഹത്തെ സൃഷ്ടികളിലേക്ക് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ സുഗ്രഹമാണ് എന്നതോടൊപ്പം തന്നെ ആ സൃഷ്ടികളൊക്കെ തന്നെ വലിയ രീതിയിൽ ആ കാലഘട്ടത്തിൽ ആളുകളെ ആകർഷിച്ച ഒരു സംഗതിയാണ്. അത് സൃഷ്ടികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആധുനിക സാഹിത്യം എന്ന് പറയുന്ന സൃഷ്ടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു സൃഷ്ടിയാണ്. ക്രാന്തദർശികൾ, ഇസങ്ങൾക്കപ്പുറം രാഷ്ട്രീയത്തെ ബേസ് ചെയ്ത് അദ്ദേഹം എഴുതിയ ഒരു സൃഷ്ടിയാണത്. കാവ്യ സ്വരൂപം, തിരയും ചുഴിയും, തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ, സൃഷ്ടിയും സൃഷ്ടാവും, അസ്ഥിയുടെ പൂക്കൾ, ചങ്ങമ്പുഴ കവിയും മനുഷ്യനും, കേസരിയുടെ വിമർശനം, സമാലോചനയും പുനരാലോചനയും, ആധ്യാത്മിക നവോത്ഥാനത്തിൻ്റെ ശില്പികൾ,
തുളുമ്പ് നിറകുടം കൺസൈസ് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു വിവേകാനന്ദ സൂക്തങ്ങൾ കേരളവും സംഗീതവും ഗുപ്തൻ നായർ ലേഖനങ്ങൾ അമൃത സ്മൃതി മത സംസ്രാമി ആത്മകഥയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക പേരാണ് അതിന് കൊടുത്തിട്ടുള്ളത് മന സംസ്രാമി എന്ന് പറയുന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ അറിയപ്പെടുന്നത് അതുപോലെ രാമായണ സംഗ്രഹം തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ശ്രദ്ധേയമായ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അത് തന്നെയുമല്ല അതിൽ ഈ പറയുന്ന ആത്മകഥ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്ന ഒന്നാണെന്ന് കൂടി അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ എന്താണ് തൻ്റെ മനസ്സിൽ ആ കൃത്യതയുള്ള അളവുകളോടുകൂടിയാണ് അദ്ദേഹം ആ ഒരു ആത്മകഥ എഴുതി വെക്കുകയുണ്ടായിട്ടുള്ളത് എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ഈ പുസ്തകങ്ങളും എല്ലാം തന്നെ ആ കാലഘട്ടത്തിൽ വേറെ ശ്രദ്ധിക്കപ്പെട്ട ചില പുസ്തകങ്ങളായിരുന്നു ആ പുസ്തകങ്ങളൊക്കെ തന്നെ ഒരുപാട് ആളുകൾ വായിക്കുകയുണ്ടായി അതിനനുസരിച്ചുള്ള മാറ്റം ആ സമൂഹത്തിൽ എഴുത്ത് രംഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നതുകൂടി ശ്രദ്ധേയമായ സംഗതിയാണ് അപ്രകാരം മാറ്റം ഉണ്ടാകുമ്പോഴാണ് ഒരു വിമർശകൻ വിജയിക്കുന്നത് തൻ്റെ വിമർശന തലങ്ങൾ ഉൾക്കൊള്ളുവാനായി വരും എഴുത്തുകാരും അതുപോലെ തന്നെ അതിൻ്റെ അനുവാചകരും അതിനെ ആ രീതിയിൽ വിലയിരുത്തപ്പെടുമ്പോൾ അടുത്ത സൃഷ്ടികളെ വിലയിരുത്തപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി അവിടെ ഈ പറയുന്ന ഈ വിമർശകൻ വിജയിക്കുകയാണ് എന്നത് കൂടി നമ്മൾ കാണുന്നുണ്ട് ആ തലത്തിൽ ഗുപ്ത നായർ ഒരു വിജയമായിരുന്നു എന്ന കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല എന്നത് കൂടി നമ്മൾ ചേർത്ത് ഉൾക്കൊണ്ടുപോകേണ്ട സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ പുരസ്കാരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടേറെ പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമായൊരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹം ലഭിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുകയുണ്ടായിട്ടുണ്ട് വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുകയുണ്ടായിട്ടുണ്ട് വയലാർ പുരസ്കാരം ലഭിക്കുകയുണ്ടായിട്ടുണ്ട് ലളിതാവികാന്ത ജനം അവാർഡ് ശങ്കരനാരായണൻ തമ്പി അവാർഡ് സി വി രാമപിള്ള അവാർഡ് ജി അവാർഡ് പി എൻ പണിക്കർ അവാർഡ് തുടങ്ങിയിട്ടുള്ള കേരളത്തിലെ മുഴുവൻ ഉയർന്ന അവാർഡുകളും അദ്ദേഹം കരസ്ഥമാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രാഗൽഭ്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള സംശയമില്ല തന്നെ സംബന്ധിച്ച് തൻ്റെ നിലപാട് ഏതൊക്കെയാണെങ്കിലും ശരിയോ തെറ്റോ ഏത് ഭാഗത്താണെങ്കിലും ആ നിലപാടിനോടൊപ്പം നിൽക്കുവാനും തെറ്റു ചെയ്തവരെ അതികർശനമായി വിമർശിക്കാനുമുള്ള ശേഷി ഗുപ്തൻ നായർ പുലർത്തിയിരുന്നു എന്നതാണ് അദ്ദേഹം ശ്രദ്ധേയമായ സവിശേഷത അത് വിമർശന രംഗത്താവട്ടെ ജീവിത രംഗത്താവട്ടെ ഇതര മൂല്യ രംഗത്താകട്ടെ ഇവിടെയൊക്കെ തന്നെ ഗുപ്തൻ നായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള നിലപാട് തറകളുണ്ടായിരുന്നു ആ നിലപാട് തറകളിൽ നിന്ന് വ്യതിരിച്ചുകൊണ്ടുള്ള ഒരു 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 കെട്ടിപ്പൊക്കൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും പക്ഷെ അത്തരത്തിലുള്ള ഒരു മികച്ച ഒരു വിമർശകനായി തന്നെ അദ്ദേഹത്തെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഗുപ്തനായർ ഫൗണ്ടേഷൻ അദ്ദേഹത്തിൻ്റെ പേരിൽ എൻഡോമെൻ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഒട്ടേറെ പ്രഗത്ഭർക്ക് അത് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ആ എൻഡോമെൻ്റെ പ്രസക്തി നമ്മൾ കാണേണ്ട അവസ്ഥ വരിക അതിൽ എം ലീലാവതിക്ക് ലഭിച്ചിട്ടുണ്ട് അമ്പലപ്പുഴ രാമവർമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് സുമാർ അഴിക്കോട് ലഭിച്ചിട്ടുണ്ട് ഒ എൻ വി ഗ്രൂപ്പിന് ലഭിച്ചിട്ടുണ്ട് എം കെ സാനുവിന് ലഭിച്ചിട്ടുണ്ട് ഹൃദയകുമാരിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആരൊക്കെയാണത് കയ്യാളിയതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രതിഭയുടെ ഗുപ്തൻ നായർ എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ സാന്നിധ്യം ഇപ്പോഴും നമുക്ക് അനുഭവിക്കാനാവുക അപ്പോൾ യഥാർത്ഥത്തിൽ ഫൗണ്ടേഷൻ നൽകുന്ന ഓരോ പുരസ്കാരവും ഒക്കെ തന്നെ ഈ എസ് ഗുപ്തൻ നായരെ കൂടുതൽ ഓർക്കുവാനും അനുസ്മരിക്കുവാനും അദ്ദേഹം സൃഷ്ടികളിലേക്കൊരു ഒരു 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 തിരിഞ്ഞു നോട്ടം നടത്തുവാനും എല്ലാവർക്കും സാധ്യതമാകുന്ന ഒന്നാണ് തീർച്ചയായിട്ടും അദ്ദേഹം സൃഷ്ടികൾ ഇനിയും ഏറെ വായിക്കപ്പെടേണ്ടതുണ്ട് ഇനിയും ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ആ ചർച്ചകളാണ് യഥാർത്ഥത്തിൽ ഗുപ്തൻ നായരെ നമ്മുടെ ഇടയിൽ ജീവിപ്പിക്കുക എന്ന കാര്യത്തിലും സംശയമില്ല അത് കൃത്യമായി ജീവിപ്പിക്കേണ്ട ഒന്നല്ല എസ് ഗുപ്തൻ നായർ എന്നുള്ളത് അത് ജീവിച്ചിരിക്കേണ്ടത് സമൂഹത്തിൻ്റെ അനിവാര്യതയാണ് വരും തലമുറയെ സംബന്ധിച്ച് അതൊരു കൃത്യമായ രീതിയിലുള്ള ബോധം ദിശാബോധം എഴുത്തിൻ്റെ രംഗത്തും ധാർമ്മിക രംഗത്തും മൂല്യരംഗത്തും ഒക്കെ നൽകുമെന്നുകൊണ്ടാണ് അദ്ദേഹം സൃഷ്ടികൾ ജീവിച്ചിരിക്കേണ്ടത് അനിവാര്യമാണ് എന്നത് കൂടി അവൻ പറയേണ്ടത് ഭരണകൂട മാതാലത്തിൽ ചിന്തിക്കട്ടെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായി തന്നെ ഗുപ്തൻ നായർ വേണ്ടി നടത്തട്ടെ എന്നതും ഈ സമയത്ത് നമ്മൾ സ്മരിക്കേണ്ട ഒരു സംഗതിയാണ് എന്തായാലും എസ് ഗുപ്തൻ നായർ എന്ന് പറയുന്ന മഹാപ്രതിഭ തീർച്ചയായിട്ടും മലയാളത്തിനെ സംബന്ധിച്ച് മലയാളത്തിന് നൽകിയ സംഭാവനകളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതൊരു വലിയൊരു ഇടമ വലിയൊരു നിർമ്മാണ നിർവഹണമാണ് ശരിക്കും യഥാർത്ഥത്തിൽ മലയാളത്തിൽ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നിശ്ചയം പറയാൻ കഴിയും എസ് ഗുപ്തൻ നായരെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളൊക്കെ തന്നെ ഒരു പുനർവായന അനിവാര്യമാക്കിക്കൊണ്ട് തന്നെ ആ വലിയ രീതിയിലുള്ള ആ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ നമുക്ക് നമസ്കരിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്